കൊല്ലം വാടി കടപ്പുറത്ത് ചെന്നാൽ കാണാൻ കഴിയുന്ന ഒരു കൗതുക കാഴ്ച തന്നെയാണ് പ്ലാസ്റ്റിക് ബക്കറ്റുകളുമായി നിൽക്കുന്ന കുരുന്നുകൾ. ഓരോ വള്ളം കരക്കെടുക്കുമ്പോഴും അവർ ഓടിയെത്തും. കയ്യിലെ ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ വള്ളക്കാർക്ക് മുന്നിലേക്ക് നീട്ടും, ഒപ്പം ചെറിയൊരു പുഞ്ചിരിയും. വള്ളക്കാർ വാരി നൽകുന്ന രണ്ടോ മൂന്നോ പിടിമീനുമായി അവർ കരയിലേക്ക് മടങ്ങും. കയ്യിൽ കരുതിയ പ്ലാസ്റ്റിക് കവറുകളിൽ അങ്ങനെ കിട്ടുന്ന മീൻ നിറയ്ക്കും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കൈമാറും. എല്ലാവരും തമിഴ്നാട്ടുകാരാണ്. കാലങ്ങളായി വാടി തീരത്തിനടുത്ത് താമസിച്ചു വളരുന്നവർ. അച്ഛനും അമ്മയുമൊക്കെ കടലിൽ പോയി വരുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്നവരാണ്. അവർക്കൊപ്പം കുഞ്ഞിലെ തന്നെ ഇവരും തീരത്തേക്കെത്തും. പിന്നെ വളരുന്നതെല്ലാം കടലിൻ്റെ തീരത്ത് തന്നെ. രണ്ടും മൂന്നും തലമുറകളായി ഇവിടെ ജീവിക്കുന്നവരാണ് പലരും. ഇപ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. അവരിപ്പോൾ ഈ സിരുവാട്ടി ഇവിടെ ഇങ്ങനെ കുറേ പേര് പോകും, നാട്ടിൽ പോകും, തിരിച്ചു വരും. ഇപ്പോൾ സിരുവാട്ടി ഇവിടെ തങ്ങുന്നുണ്ട്. അവർ മക്കളും കൊച്ചുങ്ങളും എല്ലാം ഉണ്ട്. ആക്സിഡൻ്റ് ആയത് മുതാക്കര ഷെഡിലാണ് ഉണ്ടായത്. ആ അവിടെ അവർ മതിലിൻ്റെ പച്ച ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ആക്സിഡൻറ്റ് നടക്കുന്നത് സഹായിക്കുമ്പോൾ അവർക്ക് ഈ ഒരു വള്ളത്തിൽ നിന്ന് ഇപ്പോൾ ഇത്ര മീനുണ്ടാകും, കണക്കാക്കി 200 രൂപ 300 രൂപ ഒരു വള്ളത്തിൽ നിന്ന് കിട്ടും. അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ കാലങ്ങളായി ചെയ്യുന്ന ആ തൊഴിലിൻ്റെ ഭാഗമായി അവരും മാറുന്നു. ഈ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും നല്ല സാഹചര്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന സംശയം മാത്രം ബാക്കി. സ്കൂളൊന്നും ഇല്ല ഇവിടെ. ഇത് സ്കൂളൊക്കെ ഇവിടെ തന്നെ. ആ അത് ഇവിടെ തന്നെ. അത് കൊച്ചു പൊടി പ്രായമോ ഇല്ലാതെ ഉപ്പിളത്തി കൊണ്ട് തോളം തൂക്കിയിട്ട്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാണാവുന്ന കഥയാണ്. കെട്ടി തൂക്കിയിട്ടുണ്ട്, അതിനെ കൊണ്ട് പോയിട്ട് അത് കരഞ്ഞില്ലെങ്കിൽ അതിനൊരു അടിയും കൊടുത്ത് കരയിപ്പിച്ച് മീനും മാറ്റിനാണ് പോകുന്നത് അവർ. അതാണിൻ്റെ എല്ലാത്തൊന്നും കഥ കാര്യം. അവർ ജീവിക്കാൻ വന്ന് നടക്കുന്നവർ നമ്മളിപ്പോൾ നമ്മളെ പോലുള്ളവർ കൊടുക്കും. ജനം കൊല്ലം.